നമസ്കാരം. ഓർമ്മകളുടെ കലാലയ വർണ്ണങ്ങൾ പങ്കുവച്ച് അവർ ഒത്തുകൂടി. കുറുപ്പുംപടി എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ആദ്യ ബാച്ചായ 1998-2000 ബാച്ചിലെ വിദ്യാർത്ഥികൾ ചേർന്ന് കലാലയ വർണ്ണങ്ങൾ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കുറുപ്പുംപടി സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് എം കെ സംഗമം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ. ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഒന്നിച്ചുകൂടാൻ പോകുന്നു എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് നാമ്പിട്ട നിമിഷം നമ്മൾ ഈ സ്കൂളിൽ, ഈ കലാലയം എന്ന് തന്നെ പറയാം, സ്കൂളിൽ കഴിഞ്ഞു പോയ നമ്മുടെ ആ പഴയ നിമിഷങ്ങളെയൊക്കെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഉണർന്നള്ളി വരും. അത് എല്ലാവരുടെയും മനസ്സിലുള്ള ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളാണ് സ്കൂളുകളും മറ്റ് കലാലയങ്ങളും എല്ലാം. നമുക്ക് ഓർക്കാനും ചിന്തിക്കാനും മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാനുമുള്ള ഒട്ടേറെ അനുഭവങ്ങൾ, സുഖവും ദുഃഖവും അനുഭവപാഠങ്ങളും ഉൾക്കൊണ്ട അനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഏതായാലും ഇവിടെ വന്നിരുന്നപ്പോൾ ഏകദേശം 100 പേര് പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് ഊഹിക്കാൻ എനിക്ക് കഴിയും. ഒരു കാഴ്ചക്കാരനായും ഒരുപക്ഷെ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നുപോയി കുര്യന്മാരുടെ സരസമായ ഭാഷയിൽ പറ്റിയ കാര്യങ്ങളും കുറ്റസമ്മത മൊഴിയൊക്കെ തന്നു. 25 എത്താൻ പോകുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു റീയൂണിയൻ നടത്താൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയൊരു കൂട്ടായ്മയുടെയും ഒരു ഒത്തൊരുമയുടെയും വലിയൊരു ഒരു മാതൃക അല്ലെങ്കിൽ ഒരു അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കുറേ നാളുകളായിട്ട് ആരും തമ്മിൽ വലിയ കോണ്ടാക്റ്റൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴും ഒന്നോ രണ്ടോ പേരായിട്ട് തുടങ്ങി ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി അത് വലിയൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓരോ ക്ലാസ് തിരിച്ചിട്ടുള്ള ഓരോ ഗ്രൂപ്പുകളൊക്കെ ആക്കി വളരെ ചിട്ടയോടുകൂടി ഇങ്ങനെ ഒരു നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ സാധിച്ചു. നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ നിന്ന് ഞാൻ വലിയൊരു പ്രസംഗത്തിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ഞങ്ങളിവിടെ പഠിച്ച 98-2000 കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും മുമ്പോട്ടുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും ഓരോരോ ആൾ ദൈവങ്ങളുടെ പേരിലും ഓരോരുത്തരെ വേർതിരിച്ച് കാണുകയും അതുപോലെ തന്നെ ഓരോ കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ പോലും ഓരോ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഫിനാൻഷ്യലി നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് മാത്രം വലിയ വലിയ സ്കൂളുകളിലേക്കൊക്കെ ചേർത്ത് പോകുന്നൊരു സാഹചര്യമാണ് കണ്ടുകൊണ്ട് പോകുന്നത്. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇതുപോലുള്ള പൊതു വിദ്യാലയങ്ങളിൽ മാത്രമാണ് എല്ലാ തലത്തിലുള്ള, എല്ലാ മതത്തിലുള്ള, എല്ലാ ഏത് തരത്തിലുള്ള ആൾക്കാരായാലും ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് പോകാൻ ഇതുപോലുള്ള പൊതുവിദ്യാലയങ്ങൾ. അത് നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ MGM പ്ലസ് ടുവും MGM ഹൈസ്കൂളും. പിന്നെ ജിപ്സൺ ഒരു ഹെഡ് മാസ്റ്റർ ആയിട്ട് എന്തോ ഒരു നാടകം എന്തോ ഇത് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നാണ് ഇവനൊക്കെ ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ള ഒരു ചിന്ത വന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഇപ്പോഴും ഓടി നടക്കുന്ന ജൂബിൽ പരീത ഇവിടെ ഉണ്ട്. ജൂബിലിനെ ഇതിനു മുമ്പ് നിങ്ങൾ റിയൂണിയൻ കൂടി ഇപ്പോൾ വിളിച്ചില്ല എന്ന് വലിയൊരു പരിഭവമായിട്ട് എന്നോട് പറഞ്ഞു. എനിക്കും വളരെ ഒരു ഫീൽ ചെയ്ത സംഭവമാണ്. അടുത്തതിന് തീർച്ചയായിട്ടും നിന്നെ വിളിക്കും എന്നൊക്കെ പറയുകയുണ്ടായി. പിന്നെ ഓരോരുത്തരെ കുറിച്ച് ഓർമ്മയുണ്ട്. ഞാൻ കൂടുതൽ സമയപരിമിതി കൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വിഷ് യു ഓൾ ദ ബെസ്റ്റ് വിഷസ് ഫോർ ടുഡേ ടുമോറോ ആൻഡ് എവർ. ഇവിടുത്തെ സംഘാടകർ ശരിക്കും ബുദ്ധിമുട്ടിയ കാര്യം ബിബിൻ ഇവിടെ പറയുന്നുണ്ട്. കാര്യം ശരിയാണ്. കാരണം ഞാനിവിടുത്തെ 85 ബാച്ച് SSLC. ഇങ്ങനെ പല റീയൂണിയനിലും സംബന്ധിച്ചപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി 85 ബാച്ച് ഒരു റീയൂണിയൻ സെറ്റ് ചെയ്യണം. എനിക്ക് ഇപ്പം സാധിച്ചിട്ടില്ല. കാരണം എനിക്ക് ഈ പേര് അഡ്രസ്സോ ആരെയും വളരെ പരിചയമില്ല. എന്നാൽ കുറച്ച് പേര് മാത്രമുള്ളൂ. ഇപ്പോൾ ഞങ്ങളൊരു ചെറിയ രീതിയിലൊരു വാട്സപ്പ് കൂട്ടായ്മ മാത്രമാണ് എന്ന് പറഞ്ഞ് കൂടി വന്നതിനകത്ത് 10-25 പേര് ഒരു വാട്സപ്പ് കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ എനിക്ക് പരിചയമുള്ളവർ ഞാൻ എൻട്രി ചെയ്യും. അങ്ങനെ ഒരു 25-30 പേരിലേക്കാണ് ഇപ്പോൾ തുടങ്ങി വന്നിട്ടുള്ളൂ. അപ്പോൾ 98 ബാച്ചിൽ പഠിച്ച എല്ലാവരെയും ഇങ്ങനെ കുടുംബസമേതം ഒത്തൊരുമിക്കാൻ നിങ്ങളുടെ സംഘാടകർ ശരിക്കും ശരിക്കും പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വളരെ യഥാർത്ഥമാണ്. വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി തന്നെ. അതായത് ഈ കലാലയം എന്ന് പറയുന്നത് കേവലം ഒരു കലാലയം മാത്രമല്ല, അവരുടെ ഒരു വികാരം കൂടിയാണ് എന്ന് മനസ്സിലാക്കുന്നത് അവരുടെ ആത്മാർത്ഥത കാണുമ്പോഴാണ്. അതുപോലെ തന്നെ ഇത്തരം ഇവിടെ അടുത്തുള്ളവരും ചേർത്തുള്ളവരൊക്കെ പങ്കെടുത്തു.
വളരെ സന്തോഷമുണ്ട് ഈ വേളയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നതിൽ. ഒരിക്കലും കുട്ടികളെ അവരുടെ മാർക്ക് കൊണ്ട് അസസ് ചെയ്തിരുന്ന ഈ 25 വർഷത്തെ അധ്യാപന സമയം കൊണ്ട് ഞാൻ പഠിച്ചു വരികയാണ്. അവരുടെ കഴിവ് നമ്മൾ മനസ്സിലാക്കുക, അവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികളോട് ഞാൻ പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ മാർക്കിനേക്കാൾ പ്രാധാന്യം നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ക്യാരക്ടർ അതാണെന്നുള്ളതാണ്. അപ്പം എനിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമാണ് എൻ്റെ കുട്ടികൾ ഇങ്ങനെ കാണുമ്പോൾ. ഓരോരുത്തരും ഇത്രയും നല്ല നിലയിലും നല്ല എത്ര പ്രഗത്ഭമായിട്ടാണ് ഓരോ പരിപാടികൾ നമ്മുടെ ബേസിൽ അവർ എത്ര നന്നായിയാണ് അവതരിപ്പിക്കുന്ന പരിപാടി. അന്ന് ക്ലാസ്സിലൊന്നും അവൻ മിണ്ടാക്കുക, ഇപ്പൊ എത്ര ഭംഗിയായിട്ട് അവൻ അത് അവതരിപ്പിക്കണ കാണുമ്പോഴേ എനിക്ക് എന്തൊരു സന്തോഷം തോന്നുന്നതെന്ന് അറിയോ. അപ്പൊ നിങ്ങളെ തന്ന എല്ലാ സ്നേഹത്തിനും നന്ദി, സന്തോഷം. പറയാൻ തുടങ്ങാൻ ഇനി എനിക്ക് കുഴപ്പമില്ലാട്ടോ. തുടങ്ങാനൊരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വന്നത്, ഈ സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് 98-ലും 99-ലും ഉണ്ടായിരുന്നു. അത് പരിചയക്കുറവിൻ്റെ ആയിരുന്നു. ഇങ്ങനെയുള്ള സ്റ്റേജിൽ നിന്നോ നിങ്ങളെ പഠിപ്പിച്ചോ എന്നുള്ള ഒരു പരിചയക്കുറവിൻ്റെ ആയിരുന്നു. നിങ്ങളെയല്ല ഞാൻ ആക്ച്വലി പഠിപ്പിച്ചത്. ആദ്യം 97-98 വരെ ഞാൻ MA കോളേജിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് പഠിപ്പിച്ചത് നിങ്ങളെപ്പോലെയുള്ള കുട്ടികളെയല്ല. ഞാൻ പഠിപ്പിച്ചത് മിക്കവാറും ഡിഗ്രി ക്ലാസ്സിലും ഡിഗ്രി ഫൈനൽ ഇയർ ക്ലാസ്സിലും PG ക്ലാസ്സിലും ആയിരുന്നു. അവിടെയൊക്കെ കൂടുതലും ഗേൾസായിരുന്നു. എനിക്കന്ന് പ്രായം 24 ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലേ നമ്മൾ പോയി നിന്ന് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഫീൽ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞു നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ശരിക്കും ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. വീണ്ടും വീണ്ടും കലാലയവർണ്ണങ്ങൾ പങ്കുവെച്ച് ഒത്തുകൂടാൻ ഈ സഹപാഠികൾക്ക് സാധിക്കട്ടെ എന്ന് ലൈഫ് കൊച്ചി ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഹരീഷ് പുരുഷോത്തമൻ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.